പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പം ചക്കയുടെ സീസണാണ്. ഇഷ്ടംപോലെ ചക്കക്കുരു ഉണ്ട്. അധികാരം ചക്കക്കുരു ഉപയോഗിക്കാറില്ല. ചക്കക്കുരു വെച്ച് ഒരുപാട് വിഭവങ്ങൾ ഉണ്ടാക്കാം. ചക്കക്കുരു വെച്ച് പായസം ഉണ്ടാക്കിയിട്ടുണ്ട് നമ്മൾ. ഇന്ന് ചക്കക്കുരു വെച്ച് ഒരു ചമ്മന്തിപ്പൊടിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. ചക്കക്കുരുവിൽ ഒരുപാട് ഫൈബറും ബി കോംപ്ലക്സ് വിറ്റാമിനും അടങ്ങിയിട്ടുണ്ട്. ഇത് വെയ്റ്റ് ലോസ് ചെയ്യാനും പിന്നെ ഹാർട്ട് ഡിസീസിനെ തടയാനും നല്ലൊരു ഫുഡ് കോൺസ്റ്റിറ്റ്യുവൻ്റാണ്. ചക്കക്കുരു നല്ലതുപോലെ റോസ്റ്റ് ചെയ്തെടുക്കണം. അരമണിക്കൂർ എടുത്ത് സ്ലോ ഫ്ലെയിമിൽ വേണം ഇത് റോസ്റ്റ് ചെയ്യാൻ. അല്ലെങ്കിൽ ഇത് ഉൾഭാഗം ശരിക്കും വേവില്ല, അപ്പം നമ്മുടെ ചട്നിപ്പൊടി നന്നായി കിട്ടില്ല. ഇനി ആ കടായി തന്നെ ഒന്ന് നല്ല ടിഷ്യൂ പേപ്പർ വെച്ച് തുടച്ച് അതിനകത്തേക്ക് 2-3 സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം. ഇതിലേക്ക് വെളുത്ത ഉഴുന്നുപരിപ്പും പെപ്പർകോണും ഇട്ട് ഒന്ന് റോസ്റ്റ് ചെയ്യാം. ചെറുതായി ഒന്ന് റോസ്റ്റായി വരുമ്പോൾ നമുക്ക് ഇതിനകത്തേക്ക് ഉണക്കമുളക് ചേർത്ത് കൊടുക്കാം. ഉണക്കമുളക് ഒന്ന് റോസ്റ്റായതിന് ശേഷം ചെറിയ ഉള്ളിയെ അരിഞ്ഞത്, ഒരു 8-10 ഉള്ളി അരിഞ്ഞതാണിത്, അതും കൂടി ചേർക്കണം. കുറച്ച് കറിവേപ്പിലയും ഒരു കഷ്ണം ഇഞ്ചി അരിഞ്ഞതും കൂടെ ചേർത്ത് നന്നായി വറുത്തെടുക്കണം. ഇത് ഉള്ളി നല്ല ബ്രൗൺ കളറാവുന്നത് വരെ, ഒരുവിധം ക്രിസ്പി ആവണം. ഇപ്പോൾ ഉള്ളിയൊക്കെ ഒരുവിധം ക്രിസ്പി ആയിട്ട് എല്ലാം നല്ല റോസ്റ്റായി. ഇനി നമുക്ക് ഇത് എണ്ണയിൽ നിന്ന് മാറ്റാം. ഇനി ഒന്ന് ചൂടാറട്ടെ, നമുക്ക് ഒരു 5 മിനിറ്റ് വെയിറ്റ് ചെയ്യാം. നേരത്തെ റോസ്റ്റ് ചെയ്ത് വെച്ച ചക്കക്കുരു ചൂടാറി. ഇനി അതിൻ്റെ തൊലി കളഞ്ഞെടുക്കണം. ചക്കക്കുരു ഇങ്ങനെ റോസ്റ്റ് ചെയ്ത് പൊടിച്ച് വെച്ചാൽ നമുക്ക് കറികളൊക്കെ തിക്കാവാൻ 1 ടീസ്പൂൺ ഇട്ട് കൊടുത്താൽ മതി. ചക്കക്കുരുവിൻ്റെ തൊലിയെല്ലാം മാറ്റി കഴിഞ്ഞു. ഇനി ഇത് മിക്സിയിൽ പൊടിക്കാൻ വേണ്ടി നമുക്ക് ഒന്ന് ചെറിയ പീസാക്കി എടുക്കണം, അല്ലെങ്കിൽ പൊടിയാൻ അല്പം ബുദ്ധിമുട്ടാവും. അതുകൊണ്ട് കത്തി വെച്ചൊന്ന് മുറിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ വറുത്ത് വെച്ച ഉള്ളി ഉഴുന്ന് പരിപ്പ് ഉണക്കമുളകും എല്ലാം ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കുറച്ച് കായംപൊടിയും പിന്നെ ഒരു ചെറിയ കഷ്ണം പുളിയും ചേർത്ത് നമുക്ക് നന്നായി ചട്നി പരുവത്തിൽ ഇത് പൊടിച്ചെടുക്കാം. എല്ലാം കൂടെ നന്നായി പൊടിച്ചു നമ്മുടെ ചട്നിപ്പൊടി ശരിയായി. ഇനി അത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. വീഡിയോ ചെയ്യാൻ കുക്കും കൂടെ ഉണ്ട് കേട്ടോ. ഈ ചട്നിപ്പൊടി നമുക്ക് നല്ല എയർ ടൈറ്റുള്ള കുപ്പിയിൽ ഇട്ട് വെച്ചാൽ കുറേ ദിവസം ഉപയോഗിക്കാൻ ചീത്തയാവില്ല. ചട്നിപ്പൊടിയിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നമുക്ക് ഇഡലിയുടെ കൂടെയോ ദോശയുടെ കൂടെയോ ഒക്കെ കഴിക്കാവുന്നതാണ്. എണ്ണ ഒഴിക്കാതെയും ഇത് ചട്നിപ്പൊടി ആയിട്ട് ഉപയോഗിക്കാവുന്നതാണ്. ഇപ്പോൾ ചക്കക്കുരു കൊണ്ട് എല്ലാവരും ഈ ചട്നി ഉണ്ടാക്കി നോക്കണം.